അല്ല ഇപ്പോഴും ഒരു മാസക്കാലത്തേക്ക് മറ്റ് വഴയോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാടനുസരിച്ച് അതിനെ തുടർന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാട് കേരളത്തിൽ നടപ്പിലാക്കാൻ നിർബന്ധിക്കപ്പെടുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും എന്ന കാര്യം ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അനുഭവത്തിന് വിളിച്ചത് നോക്കാം. കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇപ്പോൾ ഈ കാര്യം നിർവഹിച്ച് മുന്നോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് വരുന്ന ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു മാസക്കാലത്തെ പിഴയൊന്നും ഇല്ലാതെ തന്നെ പോകാനുള്ള സംവിധാനം ഇപ്പോൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നോക്കിയുടെ ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ പറ്റും. ചോദിക്കാൻ കാരണം വെച്ചാൽ നേരത്തെ NCERTയുടെ കുറെ പാഠഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയപ്പോൾ നമ്മൾ അതിനൊരു പ്രതിരോധം ഉണ്ടാക്കി. അപ്പോൾ വേറെ ഒന്നായിട്ട് കണക്കാണ്. അത് ഫാസിസത്തിൻ്റെ തന്നെ കൃത്യമായിട്ടൊരു അജണ്ടയാണ്. ചരിത്രത്തെ പഠിപ്പിക്കാൻ പറ്റില്ല, പുതിയ ചരിത്രമാണ് രൂപപ്പെടുത്താൻ പോകുന്നത് എന്നുള്ള തികച്ചും ഫാസിസ്റ്റായ രീതിയിലുള്ളൊരു നിലപാടാണ്. ആ നിലപാടിനെ വേറെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കൃത്യമായ നിലപാട് വെച്ചുകൊണ്ട് അതിനെ ശക്തിയായിട്ട് തീർക്കുക എന്നുള്ളത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതുപോലുള്ളതല്ല ഇത്, അതാണ് ഞാൻ പറഞ്ഞത്. അതല്ല ഇത്, ഇത് സുരക്ഷയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ സുരക്ഷയ്ക്ക് കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് വല്ലാത്ത രീതിയിൽ യാന്ത്രികമാകുമോ എന്നുള്ളതാണ് ഇപ്പം ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. കുട്ടികൾക്ക് ഉൾപ്പെടെ ചെറിയ കുട്ടിയെ കൊണ്ടുപോകേണ്ടി സ്കൂളിലേക്ക് അയക്കേണ്ടി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്തായിരിക്കണം എന്നുള്ളതാണ് വന്ന പ്രശ്നം. അത് നമുക്ക് ആലോചിച്ച ആവശ്യമായ നിലപാടിനകത്തുള്ള ചില നേതാക്കൾ തന്നെ KP ഗണേഷ്കുമാർ ഉൾപ്പെടെ അത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് ഇത് പുനഃപരിശോധിക്കണമെന്ന് നടപ്പിലാക്കിയിട്ടില്ലല്ലോ, നടപ്പിലാക്കി കഴിഞ്ഞിട്ടില്ലല്ലോ. ഇത് ഒരു പരീക്ഷ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാണ്. ഒരു മാസത്തേക്ക് അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതൊക്കെ വെച്ചുകൊണ്ട് ആവശ്യമായ എല്ലാ ഭാഗത്തുനിന്നുള്ള വിമർശനങ്ങളും കാര്യങ്ങളും നിർദ്ദേശങ്ങളും അനുകൂലമായിട്ടുണ്ട്. വലിയ രീതിയിൽ അനുകൂലമായിട്ടുള്ള ജനങ്ങളുടെ ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതൊക്കെ അപകടമാണല്ലോ. നമ്മൾ ഏതെങ്കിലും സൗകര്യം മാത്രമല്ലോ നോക്കേണ്ടത്. ഒരു മോട്ടോർ ബൈക്കിൻ്റെ അകത്ത് അച്ഛനും അമ്മയും മകനും മകളും എല്ലാം കൂടി ചേർന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടകരമായ സ്ഥിതിയുണ്ട്. അതും കൂടി ചൂണ്ടിക്കാണിച്ചിട്ടാണ്. സാധാരണക്കാരാണ് ഇരുചക്രവാഹനം ഉപയോഗിക്കുന്നത്. അപ്പോൾ വിമർശനം വരുന്നത് എപ്പോഴും സാധാരണക്കാർ. അതാ പറഞ്ഞത്, അത് നോക്കിയിട്ട് ചെയ്യാം. അത് ആവശ്യമായ രീതിയിൽ നിലപാട് അതല്ല ഞാൻ പറഞ്ഞത്. ഇനി ഇപ്പോൾ അത് നാളെ ഇപ്പം നിങ്ങളുടെ വാർത്തയാക്കിയിട്ട് ഇപ്പോൾ അതാ അതാ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു മാസക്കാലം ഇതിപ്പോൾ സൈനൊന്നും ഇല്ലാതെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ആവശ്യമായ നിലപാട് നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് ഉപയോഗിക്കാൻ നമുക്ക് നോക്കാം. അഴിമതി എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അഴിമതിയെ സംബന്ധിച്ചിടത്തോളം വെറുതെ പറയല്ല വേണ്ടത്. വസ്തുതാപരമായിട്ട് പരിശോധിക്കട്ടെ. ഗവൺമെൻറ് കൃത്യമായിട്ട് പറഞ്ഞു അന്വേഷിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചു. ഇനിയിപ്പോഴും ചെയ്യേണ്ടത് രേഖ പുറത്തേക്ക് വിടുന്നില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി രാജീവൻ തന്നെ പറഞ്ഞു അതൊക്കെ പുറത്തു വിടാണ്. പിന്നെ അതോടുകൂടി പിന്നെ സംശയത്തിൻ്റെ മൂൾമനിയൊന്നും നിർത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കൃത്യമായിട്ട് നടക്കട്ടെ, പരിശോധിക്കട്ടെ. അത് ഇനി മുമ്പ് നമ്മൾ പറഞ്ഞിരുന്ന കാര്യം അതൊക്കെ പരിശോധിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കേസും അതിനെ അടിസ്ഥാനപ്പെടുത്തി കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. എല്ലാം അന്വേഷിക്കട്ടെ. പുകമുറ ഉണ്ടാക്കിയിട്ട് എല്ലാ അഴിമതിയാണെന്ന് പറയാൻ ശ്രമിക്കുന്നതിൻ്റെ അകത്ത് യാതൊരു കഴമ്പുമില്ല. ഒരഴിമതിയും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവില്ല. ശരിയായ നിലപാട് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ആരെങ്കിലും തെറ്റായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് സമീപനം സ്വീകരിക്കുകയും ചെയ്യും.